ചൈനീസ് ആണവോർജ ശാസ്ത്രജ്ഞനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു. ആണവോർജ മേഖലയിലെ സാങ് സിജിയാങ്ങിനെയാണ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആണവോർജവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ കൈമാറിയെന്ന് ആരോപിച്ച് സാങ്ങിനെ പല പദവികളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ചൈനയുടെ ഒരു ആണവോർജ നിലയത്തിൽ ചോർച്ച ഉണ്ടായതായി യു എസിന്റെ കണ്ടെത്തൽ പുറത്തു വന്നതും ചൈന അതിനെ എതിർത്ത് രംഗത്ത് വന്നതും എല്ലാം ഇതോടെ സാങ്ങിന്റെ മരണത്തിന് പിന്നിൽ ഭരണകൂടം തന്നെ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഹാർബിൻ എഞ്ചിനീയറിംഗ് സർവകലാശാലയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ സാങ് സിജിയാങ്ങിനെയാണ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൈനീസ് ന്യൂക്ലിയർ സൊസൈറ്റിയുടെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയാതെ വന്നതോടെ പോലീസ് ഉദ്യോഗസ്ഥർ അത് ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. സർവകലാശാലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം കൂടിയായിരുന്ന ശാസ്ത്രജ്ഞൻ ആണവോർജ മേഖലയിൽ കൊണ്ടുവന്ന പുരോഗതിയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പുരസ്കാരങ്ങൾ ചൈന നൽകിയിരുന്നു. എന്നാൽ സാങ് സിജിയാങ്ങിന്റെ മരണത്തിന് 2 ദിവസം മുൻപ് അദ്ദേഹത്തെ സർവകലാശാല വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു. ആണവോർജവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ കൈമാറി എന്ന് ആരോപിച്ചാണ് നീക്കം ചെയ്തത് എന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട് എന്നാണ് ആരോപണം. ചൈനീസ് സൈന്യവുമായി വളരെ അടുത്ത ബന്ധമുള്ള സർവകലാശാല കൂടിയായിരുന്നു ഹാർബിൻ എഞ്ചിനീയറിംഗ് സർവകലാശാല. യു എസിന്റെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ചൈനീസ് സൈന്യത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന പ്രശ്നങ്ങൾ മൂലമാണ് യു എസ് ചൈനയ്ക്ക് വിലക്കേർപ്പെടുത്തിയത്. പീപ്പിൾസ് ലിബറേഷൻ പാർട്ടിക്കായി ഹാർബിൻ സർവകലാശാല യു എസിൽ നിന്നും നിരവധി പ്രോഗ്രാമുകൾ കൈക്കലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് യു എസ് കോമേഴ്സ് വകുപ്പ് വ്യക്തമാക്കുന്നത്. ശാസ്ത്രജ്ഞന്റെ മരണവുമായി ഇതിന് പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. എന്നാൽ ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നത് ചൈനയിലെ ആണവ നിലയത്തിലുണ്ടായ ചോർച്ചയ്ക്ക് പിന്നാലെയാണ് സാങ്കിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. ആണവ നിലയത്തിലെ ചോർച്ച മറച്ചു വയ്ക്കാനാണ് അധികൃതർ ശ്രമിച്ചത്. എന്നാൽ അമേരിക്കയുടെ ചാരക്കണ്ണുകൾ അത് കണ്ടെത്തിയിരുന്നു. പിന്നാലെ അമേരിക്കയുടെ കൊമ്പ് കോർത്ത് ചൈന രംഗത്ത് വന്നതും എല്ലാം വലിയ വാർത്തകളായിരുന്നു. ഇപ്പോൾ ആണവശാസ്ത്രജ്ഞന്റെ മരണത്തിലെ ദുരൂഹത ഏറെ ചർച്ചയാകുന്നു. ഭരണകൂടത്തെ എതിർക്കുന്നവരെ, ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവരെ പിന്നെ ജീവനോടെ കാണില്ല എന്നത് ചൈനയിലെ സ്ഥിരം സംഭവമാണ്. കോവിഡിന്റെ സമയത്തും അതിന്റെ ഉത്ഭവം സംബന്ധിച്ച വിവരം പുറത്തുവിട്ട ഡോക്ടറെ തടവിലാക്കുകയും മാധ്യമപ്രവർത്തകനെ പിന്നീട് ജീവനോടെ കാണാതായതും ഇതിന് ഉദാഹരണങ്ങൾ. രാജ്യത്തെ എതിർക്കുന്നവർക്കെതിരെ ഭരണകൂട ഭീകരതയാണ് ചൈനയിൽ അരങ്ങേറുന്നത്. കോവിഡ് ഉത്ഭവത്തിന്റെ പല രഹസ്യങ്ങളും അറിയാവുന്ന ശാസ്ത്രജ്ഞർ ഭരണകൂടത്തെ ഭയന്നാണ് വാ തുറക്കാത്തത്. മാത്രമല്ല, ആലിബാബ കമ്പനിയും ചൈനീസ് ഭരണകൂടവും തമ്മിൽ ഉരസിയപ്പോഴും ആലിബാബ സ്ഥാപകൻ ജാക്ക് മായെ കുറെ നാളത്തേക്ക് കണ്ടിരുന്നില്ല. പിന്നീട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭരണകൂടത്തെ എതിർത്ത് ഒരക്ഷരമിണ്ടാതെ ജാക്ക് മായും ഒതുങ്ങി. ഒതുങ്ങിയതല്ല ഒതുക്കി എന്നതാണ് സത്യം. ഇപ്പോൾ ആണവശാസ്ത്രജ്ഞന്റെ മരണത്തിലും പ്രതിക്കൂട്ടിൽ ചൈനീസ് ഭരണകൂടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.